ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ളോഗ്. സമൂസ് നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക് യു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചൂട് കൂടി വരിക അല്ലേ. ചൂട് കൂടുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് നമ്മുടെ കോഴികൾക്കും. പലതരത്തിലുള്ള അസുഖങ്ങൾ പെട്ടെന്ന് ബാധിച്ച് നമ്മുടെ കോഴികളൊക്കെ ചത്തുപോയി കോഴിക്കോട് കാലിയാവുന്ന സംഭവങ്ങളാണല്ലേ ഇപ്പം എല്ലാവരുടെയും. അപ്പോൾ ഇവരെ ചൂടിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം? ഞാൻ ഇന്ന് എന്താണ് എൻ്റെ കോഴികൾക്ക് മരുന്ന് തീറ്റയായിട്ട് കൊടുത്തത്, അവരുടെ തീറ്റയിൽ എന്തെല്ലാം മരുന്നുകളാണ് നൽകിയതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഔഷധ ഗുണങ്ങൾ കുറേ അടങ്ങിയ ഓവർലോഡഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇവരുടെ തീറ്റയിൽ കൊടുക്കുന്നത്. നമ്മുടെ വീടുകളിലും ഒക്കെ പണ്ട് ധാരാളമായിട്ടുണ്ടായിരുന്നു അല്ലേ ഈ ഒരു മരം നമ്മുടെ വീടുകളിൽ. ഇന്നിപ്പോൾ അധികം എവിടെയും കാണാനില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് മരം ഉണ്ട് കേട്ടോ, അതിൻ്റെ നല്ല നാടൻ പേരയ്ക്ക മരം. അപ്പം പേരയ്ക്കും പേരയുടെ ഇലയും എല്ലാം ഔഷധ ഗുണങ്ങൾ കൂടുതലാണ് കേട്ടോ. ഇമ്മ്യൂണിറ്റി പവർ കൂടാനുള്ള അടിപൊളി സംഭവങ്ങളൊക്കെ ഓവർലോഡഡായ ഒരു ഇലയാണ് പേരയില കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കോഴികളുടെ ഉള്ളിലെത്തിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ പേരല എടുത്തോടൊപ്പം തന്നെ കുറച്ച് ആരിവേപ്പും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പേരയില ഞാൻ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ കോഴികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ ചൂടുകാലത്ത് കോഴികൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവണ ഈ കഫക്കെട്ട്, പനി, തൂങ്ങി നിൽക്കുക, ഇതിനൊക്കെ ബെസ്റ്റ് ഒരു ഔഷധം കൂടിയിട്ടാണ് കേട്ടോ പേരയില. പിന്നെ പോഷകമൂല്യം വളരെയധികം ഉള്ളതാണ് പേരയ്ക്കായാലും. നമ്മൾ മനുഷ്യരായാലും ഈ ചൂടുകാലത്ത് ഇതൊക്കെ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. പാവപ്പെട്ടവൻ്റെ അപ്പിളേതാന്ന് ചോദിച്ചാൽ എല്ലാവർക്കറിയാമല്ലേ പേരയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ വൈറ്റമിൻ സി, കാൽസ്യം, അയൺ, അങ്ങനെ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പേരയ്ക്ക് കഴിക്കുന്നത് നമുക്കും വളരെ നല്ലതാണ്. പക്ഷേ നമ്മൾ പേരയ്ക്കാനൊന്നും മൈൻഡ് ചെയ്യില്ല അല്ലേ. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണെങ്കിൽ നമ്മൾ ഒട്ടും മൈൻഡ് ചെയ്യില്ല. കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനെ വിഷമൊന്നും ഇല്ലാത്തത് നമ്മുടെ വീടുകളിൽ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ധാരാളമായിട്ട് കഴിക്കുക കേട്ടോ ഈ ഒരു ചൂട് സമയത്ത്. പിന്നെ കോഴികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് വയറ്റിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്കായാലും വല്ല മുറിവൊക്കെ പറ്റുമ്പോൾ പേരയില എടുത്ത് അരച്ചിട്ട് കഴിഞ്ഞാൽ മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു സംഭവമാണ് നമ്മുടെ പേരയില. അപ്പോൾ ഇത് കോഴികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കുറേ മുട്ടിട്ട് കഴിയുമ്പോൾ അവർക്ക് കാൽസ്യമൊക്കെ പോകുമ്പോൾ നമ്മളിതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബോൺസിനൊക്കെ നല്ല എന്താ പറയുക നല്ല ശക്തിയാവും കേട്ടോ. പിന്നെ നല്ല സ്ട്രെങ്ത് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് കോഴി വളർത്തൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് അവരുടെ ലഭ്യത തീറ്റയിൽ അവരുടെ തീറ്റയിൽ ഇങ്ങനെ ഇലകളൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ പൊള്ളുന്ന ചൂട് നമ്മുടെ കോഴികൾക്കൊന്നും താങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ വരണമെങ്കിൽ നമ്മൾ കുറച്ച് അവരുടെ തീറ്റയിൽ ഇങ്ങനത്തെ പച്ചിലകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു മരുന്ന് തീറ്റയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇലകളൊക്കെ കട്ട് ചെയ്തിട്ട് പേരയുടെ ഇല, അരിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് മഞ്ഞൾ, തുളസിയുടെ ഇല കേട്ടോ, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജാറിലേക്ക്. പിന്നെ ആവശ്യത്തിന് കഞ്ഞിവെള്ളം, ഉപ്പിട്ട കഞ്ഞിവെള്ളമാണ് കേട്ടോ. എല്ലാത്തിനും ടേസ്റ്റ് കൊടുക്കണ ഒരു സംഭവമല്ലേ ഉപ്പ്. അപ്പോൾ അത് കുറച്ചിട്ടാൽ കോഴികൾക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഫൈനായിട്ട് അരച്ചെടുക്കാം നമുക്ക്. അത് വന്നിട്ട് നമ്മൾ ഏത് തീറ്റയാണോ അവർക്ക് കൊടുക്കണേ അതിൽ മിക്സ് ചെയ്ത് നല്ലപോലെ ഞാൻ കൈ കൊണ്ട് കുഴച്ചിട്ട് തന്നെയാണ് കേട്ടോ കൊടുക്കാറ്. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല കഴിക്കാൻ. അപ്പോൾ അവർക്ക് കഴിക്കേണ്ട ഒരു പരുവത്തിലാക്കിയെടുത്ത് അവർക്ക് കൊടുക്കുക ചെയ്യണത്. അപ്പോൾ ഈ പേരയിലേക്ക് എന്തിനാണ് കൊടുക്കണേന്ന് നമ്മുടെ പണ്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും അല്ലേ. അവർ ഇവിടെ അമ്മമാരൊക്കെ ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ അറിയാം അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിലാണ് ഈ വൈറ്റമിൻ എ, അയൺ, മഗ്നീഷ്യം, പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം ഉള്ള കാരണം നമ്മുടെ കോഴികളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും കേട്ടോ. വേനൽക്കാലത്ത് നമുക്ക് മനുഷ്യന്മാർക്കായാലും പലവിധ അസുഖങ്ങൾക്ക് ഈ പേരയിൽ ഉപയോഗിക്കുന്നുണ്ട്. വെയിറ്റ് ലോസൊക്കെ ചെയ്യണവർ ചായയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടല്ലേ, ഈ കുടിക്കുന്നുണ്ട് ഈ പേരയില വെച്ചിട്ട്.
അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ കഴിച്ചതിൻ്റെ ബാലൻസ് ഒരു പേരക്കായും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഞാൻ കട്ട് ചെയ്ത് ഇതിലിട്ട് അരച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇട്ടെടുക്കുമ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ പേരക്കായുടെ ഒക്കെ കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഞാൻ ഇവരുടെ ഈ കൊച്ചിലേ തന്നെ ഇവർ വിരിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇലകളൊക്കെ തീറ്റി പഠിപ്പിക്കും കേട്ടോ. അത് കാരണം ഇവിടുത്തെ കോഴികൾക്ക് ഇലയൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മൾ നമ്മുടെ അവൈലബിളായ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടണ ഇങ്ങനത്തെ ഇലകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് അവർ മീറ്റിനായാലും അവർ തരണ എഗ്ഗായാലും നല്ല ഹെൽത്തി എഗ്ഗും ഹെൽത്തി മീറ്റായിരിക്കും കേട്ടോ. പിന്നെ ഏറ്റവും ഒരു ഗുണമുള്ളത് നമ്മുടെ ഈ ചൂട് വരുമ്പോൾ നമ്മുടെ കോഴികൾക്ക് പെട്ടെന്നൊന്നും അസുഖങ്ങൾ പിടിപെടില്ല. അപ്പം ഞാനും കുറച്ച് ദിവസം ഒന്ന് ശ്രദ്ധിക്കാണ്ടായപ്പോഴാണ് എൻ്റെ ഒരു കോഴിക്ക് പെട്ടെന്ന് വയ്യാണ്ടായിട്ടാ. ഞാൻ എനിക്ക് കുറച്ച് ടൈം കിട്ടാണ്ടായപ്പോൾ വെറുതെ തീറ്റ നനച്ച് വെച്ച് കൊടുത്തു. ചൂട് വരണതൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഞാൻ ചൂട് സമയമാകുമ്പോൾ ഇപ്പോൾ ആമിക്കുട്ടിയുടെ കാര്യങ്ങളും കൂടിയൊക്കെ നോക്കേണ്ട കാരണം ഫുൾ ടൈം ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി സെറ്റാക്കി വരുമ്പോഴേക്കും ഇവരുടെ കാര്യങ്ങൾ പെൻഡിങ് വരും കേട്ടോ കോഴികളുടെ. അപ്പോൾ ഞാനിപ്പം കുറച്ച് സമയം ഇവർക്ക് വേണ്ടി മാറ്റിവെക്കുക, ഇങ്ങനെ ഇലകളൊക്കെ കളക്ട് ചെയ്ത് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ വളർത്തുന്ന കോഴികൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴെ വളർത്തുന്ന കോഴികളേക്കാളും ഇത് ആവശ്യം കൂടുതൽ നമ്മൾ മേലെ ടെറസിൽ കൂടിൽ വളർത്തുന്ന കോഴികൾക്കാണ് കേട്ടോ. കാരണം നമ്മൾ കൊണ്ട് കൊടുത്താൽ തന്നെ അവർക്ക് ഇല കഴിക്കാൻ പറ്റുള്ളൂ, നമ്മൾ അവരെ പുറത്ത് വിടണില്ല. അപ്പോൾ നമ്മൾ അഡീഷണലായിട്ട് അവരുടെ തീറ്റയോടൊപ്പം ഇങ്ങനെ ഇലകൾ കഴിക്കാൻ വേണ്ടിയുള്ള കോഴികളാണെങ്കിൽ ഇങ്ങനെ ഇത്ര അളവിൽ നിങ്ങൾ എടുക്കണ്ട കേട്ടോ. എൻ്റെ കോഴികൾ പിന്നെ നല്ലപോലെ ഇലകൾ കഴിക്കണം. കാരണം ഞാൻ എത്ര അളവിൽ ഇല കൂട്ടിയെടുത്താലും അവർ കഴിക്കും. ആദ്യമായിട്ട് നിങ്ങൾ ഇല കൊടുക്കാൻ പോവുകയാണെങ്കിൽ ചെറിയ അളവിൽ കൊടുത്ത് പരിശീലിപ്പിച്ച് എടുത്താൽ തന്നെ അവർ കഴിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവർ തീറ്റ വരെ എടുക്കാൻ മടി കാണിക്കും. ഇങ്ങനെ പെട്ടെന്ന് നമ്മളൊരു ദിവസം കൊടുക്കുമ്പോഴേ. ഇപ്പോൾ ആദ്യമായിട്ട് കോഴികൾക്ക് അടച്ചിട്ട് വളർത്തുന്ന കോഴികൾക്ക് ഇലയൊന്നും കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഏതെങ്കിലും അവർക്ക് നിങ്ങൾ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ പനിക്കൂർക്കയുടെ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഫ്ലേവർ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴികൾക്ക്. അപ്പോൾ അങ്ങനെ പയ്യെ പയ്യെ ഓരോ ഇലകൾ മാറ്റി മാറ്റി അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ട ഇലകളൊക്കെ ഇപ്പോൾ നമ്മുടെ വ്ലോഗ് കാണുമ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് എങ്ങനെയാണ് കോഴി വളർത്തൽ വിജയകരമാക്കാം എന്നുള്ളതിൻ്റെ ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ വ്ളോഗിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു സാധാരണ ഒരു എന്താ പറയുക, നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി വളർത്തുന്ന കോഴികളെ എങ്ങനെ ഈ ചൂടുകാലത്തെ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താന്നുള്ളതിൻ്റെ തെളിവ് സഹിതമാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ട് ഇലകൾ കഴിക്കുമ്പോൾ അവർക്ക് മടി കാണിക്കും. അവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുറേ ഇല കൊണ്ടിട്ട് കൊടുത്താലൊന്നും അവർ കഴിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേശ്ശെ ഇല കൊണ്ടുവന്ന് ഇട്ട് കൊടുത്ത് ഇങ്ങനെ പരിശീലിപ്പിച്ച് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ താഴെയുള്ള കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കലൊക്കെ കഴിഞ്ഞു, അവരുടെ വയറൊക്കെ ഫുള്ളായി. അപ്പോൾ അതായി നമ്മൾ മേലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ആമിക്കുട്ടി ഉറങ്ങണേ. ആമിക്കുട്ടി ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഇങ്ങനത്തെ പണികളൊക്കെ വേഗം കഴിച്ചു വയ്ക്കുക. പിന്നെ എനിക്ക് ടെറസിൽ കുറച്ച് പച്ചക്കറികളും ചെടികളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നനച്ചെടുക്കണം. പിന്നെ കുറച്ച് വിത്തുകളൊക്കെ പാകി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് പണികളുണ്ടായിരുന്നു. പിന്നെ ഇവർ തിന്നണത് കുറച്ച് നേരം നോക്കി നിൽക്കണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സംതൃപ്തി കേടാണ്. അപ്പോൾ അവർക്ക് നമ്മൾ കൂട്ടിൽ വളർത്തുന്ന കോഴികളായാലും നമ്മൾ രാവിലെ തന്നെ ഒരു കെട്ട് വാഴയില കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഈ തീറ്റ കൊണ്ടുവരുമ്പോഴേക്കും അവർ ഏകദേശം അത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഒരു 11 മണി നേരത്താണ് ഇല കൊടുക്കാറ്. അപ്പം ചേട്ടൻ പോണതിന് മുൻപ് എനിക്ക് ചിലപ്പോൾ ആ സമയത്തൊന്നും ഇലയ്ക്ക് പോകാൻ നേരം കിട്ടില്ല. അപ്പോൾ ചേട്ടൻ പോണതിന് മുന്നേ ചേട്ടൻ വേഗം കൊണ്ട് കെട്ടിയിട്ട് കൊടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും അതും അവർ ഫിനിഷ് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദേ ഞാൻ ഈ തീറ്റ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു നമ്മൾ ഈ നല്ല നട്ടുച്ച നേരം എന്നൊക്കെ പറയില്ലേ, ആ നേരത്തൊന്നും ഹെവി ഫുഡ് നമ്മൾ ഇനി കൊടുക്കില്ല കേട്ടോ. ഇനി വെയിലൊക്കെ ആറിയതിന് ശേഷം നമ്മളൊരു ഈവനിങ്ങോട് കൂടി അവർക്ക് അടുത്ത ഈവനിങ്ങിൽ കുറച്ച് തീറ്റകൾ കൊടുക്കും. അതോടുകൂടി ഇന്നത്തെ അവരുടെ തീറ്റ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ വെള്ളം വെച്ച് കൊടുക്കും. അവർക്ക് ചൂടല്ലേ, നമ്മൾ മനുഷ്യന്മാർക്ക് ദാഹിക്കണ പോലെ തന്നെയാണ് ഈ സമയത്ത് കോഴികളുടെ കാര്യം. അപ്പോൾ വെള്ളം ഒരിക്കലും നിങ്ങൾ വെച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. തീറ്റ കൊടുത്തില്ലെങ്കിലും വെള്ളമെങ്കിലും നിങ്ങൾ വെച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ എനിക്ക് ടെറസിന് കുറച്ച് നമ്മൾ 2-3 ദിവസം മുൻപ് വിളവെടുത്തതാണ് നമ്മുടെ മുളകൊക്കെ. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നരാടം പൊട്ടിച്ചെടുക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കണം, മുളക് ചെടികളൊക്കെ നനയ്ക്കണം, മുളകൊക്കെ പൊട്ടിച്ചെടുക്കണം. പിന്നെ കോഴികളുടെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടാണ്. അപ്പോൾ നമ്മുടെ
എന്താ പറയുക, ഭയങ്കര ഔഷധ ഗുണമുള്ളൊരു സാധനമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരും ഇപ്പോൾ അതിനെ അത്ര മൈൻഡ് ചെയ്യണില്ല എന്ന് തോന്നുന്നു, നമ്മുടെ പേരക്കായനെ. അപ്പോൾ നാടൻ പേരയ്ക്കും നിങ്ങൾ കഴിച്ചിട്ട് ബാലൻസ് ഉള്ളതൊക്കെ ഈ കോഴികളുടെ ഉള്ളിൽ ഇങ്ങനെ അരച്ച് ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ്. അത് കോഴികളുടെ ഉള്ളിലെത്തുമ്പോൾ അവർക്കും അത് കഫൊക്കെ ഇട്ട് പനി, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പുതപ്പിട്ടാ നിൽക്കാന്ന് പറയില്ലേ, പുതപ്പിടാന്ന് പറയില്ലേ, ഇവിടെയൊക്കെ നമ്മുടെ തൃശ്ശൂരൊക്കെ അങ്ങനെ പറയാം, തൂങ്ങി നിൽക്കണേനെ പറയും അങ്ങനെ. അപ്പം അതിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ പേരയിലെ ഒക്കെ ഇങ്ങനെ അകത്ത് അവരുടെ ചെല്ലണത്. അപ്പം ഞാനിങ്ങനെ ഓരോ ദിവസം കഴിക്കാൻ കൊടുക്കണ തീറ്റ സമയത്തിൻ്റെ ലഭ്യത പോലെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അപ്പം എനിക്ക് ഈ ചൂടുകാലത്ത് ഒരു കോഴി പോലും നഷ്ടപ്പെടാത്തതിൻ്റെ കാരണങ്ങൾ ഞാൻ അവർക്ക് ഇങ്ങനെ ഈ ഒരു സമയത്ത് കൊടുക്കണ ഒരു കെയറിങ് കൊടുക്കണ കാരണം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ കുറച്ച് സമയം നിങ്ങൾ കോഴികൾക്ക് കൊടുത്താൽ തന്നെ അവരെ ചൂടുകാല അസുഖങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. വൈറ്റമിൻ സി വൈറ്റമിൻ എ ഇതിൻ്റെയൊക്കെ കലവറയാണ് നമ്മുടെ പേരയ്ക്കും പേരയിലൊക്കെ. അപ്പോൾ അതൊക്കെ ഉള്ളത് കാരണം തന്നെ ഈ നമ്മുടെ കോഴികൾക്ക് കുറേ മുട്ടിട്ട് വയ്യാണ്ടായിട്ട് നിൽക്കുന്ന കോഴികൾക്ക് ഇത് സ്ഥിരമായിട്ട് കൊടുക്കുക. അപ്പോൾ അവർക്കും അവരുടെ കാല് ഇങ്ങനെ കുറേ മുട്ടിട്ട് കഴിയുമ്പോൾ കോഴികളുടെ കാലൊക്കെ തളർന്നു പോലെ, അതിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ കോഴി വളർത്തലിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് വിജയിച്ച കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു.